വെൽക്കം ടു എണസ്റ്റ് അക്കാഡമി. എണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 മാർച്ച് മാസം നടക്കാൻ പോകുന്ന ജൂനിയർ മാനേജർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് പരീക്ഷയുടെ സിലബസ് കഴിഞ്ഞ ദിവസം പി എസ് സി പ്രസിദ്ധീകരിച്ചല്ലോ. അപ്പോൾ ആ സിലബസ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ 2013 ഇതിനു മുമ്പ് ഈ പോസ്റ്റിലേക്ക് പി എസ് സി പരീക്ഷ ക്ഷണിച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ പരീക്ഷയിൽ നിന്ന് വളരെ കാര്യമായ വ്യത്യാസമാണ് ഇത്തവണ സിലബസിലുള്ളത്. ഇത്തവണ സിലബസിനെ 9 മൊഡ്യൂളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗരിതംസിന് 10 മാർക്ക്, ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് അതിന് 10 മാർക്ക്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് 15 മാർക്ക്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 15 മാർക്ക്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിന് 15 മാർക്ക്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിന് 7 മാർക്ക്, ഇൻഫർമേഷൻ സെക്യൂരിറ്റിക്ക് 10 മാർക്ക്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇത് ഇത്തവണ ഒരു പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അതുപോലെ തന്നെ അതൊക്കെ റീസെൻ്റ് ടെക്നോളജീസിൽ വരുന്നതാണ്. അതുപോലെ തന്നെ വെബ് ടെക്നോളജിക്ക് 8 മാർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് 100 മാർക്ക് ക്വസ്റ്റ്യൻ, 100 മാർക്കിന് അവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിനും കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് ഇങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാലും ഈ വെയിറ്റേജ് ഇങ്ങനെ തന്നെ പോകണം എന്നൊന്നും ഇല്ല. നമ്മൾ മുൻവർഷങ്ങളിൽ നടന്ന പല പി എസ് സി എക്സാമിനെയും നമുക്ക് അനുഭവം ഉള്ളതാണ്. കൃത്യമായിട്ട് ഇത്ര ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ഒന്നും വരണമെന്നൊന്നും ഇല്ല. അപ്പോൾ എങ്കിലും നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ തന്നെ ഒരു വെയിറ്റേജ് കൊടുത്ത് പഠിക്കാൻ നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആ സിലബസ് ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഇതിൽ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗരിതംസ്, അതിൽ ഡേറ്റാ സ്ട്രക്ചേഴ്സും അൽഗരിതംസും അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഡേറ്റാ സ്ട്രക്ചേഴ്സിനകത്ത് തന്നെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്, അനാലിസിസ് ഓഫ് ടൈം കോംപ്ലക്സിറ്റി. ഈ അനാലിസിസ് ഓഫ് ടൈം കോംപ്ലക്സിറ്റി എന്നൊക്കെ 2013 നടന്ന പരീക്ഷയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. തിയറി ക്വസ്റ്റ്യൻ, ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഡേറ്റാ സ്ട്രക്ചേഴ്സ്, അതിൽ തന്നെ നമുക്ക് നോൺ ലീനിയറും ലീനിയർ ഡേറ്റാ സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്, ബൈനറി ട്രീ, എ വി എൽ ട്രീ, ബൈനറി ഹീപ്പ്, അതുപോലെ തന്നെ ഗ്രാഫ് ഡേറ്റാ സ്ട്രക്ചേഴ്സ്, BFS, DFS ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ BFS, DFS ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു ഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ആ ഒരു സീക്വൻസ് എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന് യൂസ് ചെയ്യുന്ന ഡേറ്റാ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിക്കണം. അപ്പോൾ BFS ആണെങ്കിൽ ഏത് ഡേറ്റാ സ്ട്രക്ചറാണ്, DFS ആണെങ്കിൽ ഏത് ഡേറ്റാ സ്ട്രക്ചറാണ്, അത്തരമൊക്കെ അങ്ങനെയായിട്ടുള്ള കൺഫ്യൂസിങ് ഫാക്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ സെർച്ചിങ് ആൻഡ് സോർട്ടിങ് അൽഗരിതംസ്. അപ്പോൾ എപ്പോഴും നമുക്ക് പരീക്ഷയ്ക്ക് ഈ സോർട്ടിങ് അൽഗരിതംസ് നമ്മുടെ സിലബസിലുണ്ടോ അവിടെ നമുക്ക് ഷുവറായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് സോർട്ടിങ് അൽഗരിതംസിൻ്റെ കോംപ്ലക്സിറ്റി. അപ്പോൾ ഈ കോംപ്ലക്സിറ്റി, നിങ്ങൾ സോർട്ടിങ് അൽഗരിതംസ് പഠിക്കുന്ന സമയത്ത് ഈ കോംപ്ലക്സിറ്റീസ് കമ്പയർ ചെയ്തിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ അൽഗരിതംസ് ഡിസൈൻ ടെക്നിക്സ്, അവിടെ നമുക്ക് ഡിവൈഡ് ആൻഡ് കോൺകർ, ഗ്രീഡി സ്ട്രാറ്റജി, ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗരിതം, ഇതൊക്കെ തന്നിട്ട് ഏത് അൽഗരിതം ഡിസൈൻ ടെക്നിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ ഓരോ ഡിസൈൻ ടെക്നിക്ക് നിങ്ങൾ പഠിക്കുമ്പോഴും ഇത് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണ് എന്നുള്ളത്, ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലംസിലാണ് അത് ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അവിടെ നമുക്ക് ഡേറ്റ മോഡൽസ്, ER ഡയഗ്രാം, DDL, DML, SQL, ട്രിഗർ, വ്യൂസ്, ഫങ്ഷണൽ ഡിപ്പെൻഡൻസി, നോർമൽ ഫോംസ്, ട്രാൻസാക്ഷൻസ്, കൺകറൻസി, RDBMS, OODBMS, NoSQL, MongoDB ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ER ഡയഗ്രാം തന്നിട്ട് അതിനെ നമ്മൾ റിലേഷണൽ മോഡലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം എത്ര ടേബിൾ വരാം, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ DDL, DML അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ തന്നിട്ട് ഇത് ഏതാണ്, DDL ആണോ DML ആണോ, ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ക്രിയേറ്റ് എന്ന് പറയുന്നത് DDL ആണോ DML ആണോ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ SQL ക്വറി തന്നിട്ട് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ക്വറി ആണ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ നോർമൽ ഫോംസ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ നോർമൽ ഫോംസിൻ്റെ നിങ്ങളൊരു അതിൻ്റെ തിയറി, അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. മിക്കവാറും ഇപ്പോൾ വരുന്ന ചോദിക്കുന്ന ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇത് ഏത് നോർമൽ ഫോമാണ്, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നോർമൽ ഫോംസ് പഠിക്കുമ്പോൾ നിങ്ങൾ അതും ഒരു ടേബിളാക്കി ഇങ്ങനെ ഓരോ നോർമൽ ഫോം എഴുതി അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് അതൊന്ന് എഴുതി പഠിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മെമ്മറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം ഈ PSC ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലേ. ഇപ്പോൾ 3-4 സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 is true, 1, 2, 3 is true, 1 or അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറില്ലേ, ഏത് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഫോൾസ് അങ്ങനത്തെ ടൈപ്പ്. അപ്പം അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്സ് അത് നമുക്ക് വളരെ ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ സിലബസ് പഠിക്കുമ്പോൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് പഠിക്കുന്ന സമയത്ത്
ആ ഓരോ കൺസെപ്റ്റ്സിൻ്റെയും തിയറി, ആ ബേസിക് കൺസെപ്റ്റ്സ്, ബേസിക് തിയറി നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമുക്ക് രണ്ട് ലാംഗ്വേജസാണ് പഠിക്കാനുള്ളത്, ജാവയും പൈത്തണും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അതായത് എൻകാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, ഇതിനെയൊക്കെ ഈ കൺസെപ്റ്റ്സിൻ്റെ എല്ലാം ബേസിക് തിയറി നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ നിന്നൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ ജാവ ആണെങ്കിലും പൈത്തൺ ആണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു കോഡ് തന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ, അങ്ങനത്തെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പൈത്തണിനകത്താണെങ്കിൽ ഡേറ്റാ ടൈപ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫങ്ഷൻസ്, ലിസ്റ്റ് ആൻഡ് ഡിക്ഷണറി, ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ്, എക്സെപ്ഷൻസ്, ഡേറ്റാ പ്രോസസ്സിംഗ് ടൂൾസ് ഇൻ പൈത്തൺ, അതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനാണെങ്കിൽ പ്രോസസ്സ് ആൻഡ് ത്രെഡ്, പ്രോസസ്സ് ഷെഡ്യൂളിംഗ്, സിങ്ക്രണൈസേഷൻ, മെമ്മറി മാനേജ്മെൻറ്റ്, പേജിംഗ്, വെർച്വൽ മെമ്മറി, അതുപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ എപ്പോഴും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ വരുന്നതാണ് പ്രോസസ്സ് ഷെഡ്യൂളിങ്ങും സിങ്ക്രണൈസേഷൻ, മെമ്മറി മാനേജ്മെൻ്റ് ഒക്കെ. ഇവിടെ നിന്നൊക്കെ നമുക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും വരാം, തിയറി ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ പഠിക്കുമ്പോൾ പ്രോസസ് സ്റ്റേറ്റ്സ് പഠിക്കുക, അപ്പോൾ അതുപോലെ തന്നെ ഫോർക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ട് എത്ര ഇതിനകത്ത് എത്ര ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാം, ടോട്ടൽ എത്ര പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ വേരിയസ് ഷെഡ്യൂളിംഗ് അൽഗരിതംസ് ഏതൊക്കെയാണ്, വേരിയസ് ടൈപ്പ് ഓഫ് ഷെഡ്യൂളേഴ്സ് ഏതൊക്കെയാണ്, അപ്പോൾ ലോങ് ടേം ഷെഡ്യൂളർ, മീഡിയം ടേം ഷെഡ്യൂളർ, ഷോർട്ട് ടേം ഷെഡ്യൂളർ, ഇതിൻ്റെയൊക്കെ വേറെ പേരെന്താ, ഇതിൻ്റെ യൂസ് എന്താ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ സിങ്ക്രണൈസേഷൻ വരുവാണെങ്കിൽ സെമാഫോറിൻ്റെ ആ ഏരിയയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാം. പിന്നെ അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെൻറ്റ്, പേജിംഗ്, വെർച്വൽ മെമ്മറി, പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗരിതംസ്, അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. അവിടെ നിന്നൊക്കെ നമുക്ക് തിയറിയായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രോബ്ലംസും വരാവുന്ന ഏരിയ. അതുപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കേർണൽസ്, കമാൻഡ്സ്, ഷെൽ സ്ക്രിപ്റ്റ്സ്, ഫയൽ സിസ്റ്റം സ്ട്രക്ചർ ആൻഡ് മാനേജ്മെൻറ്റ്, പ്രോസസ്സ് ആൻഡ് സിഗ്നൽസ്, ഇതൊക്കെ പഠിക്കാനുള്ളത്. ലിനക്സൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു കമാൻഡ് തന്നിട്ട് ഇതിൻ്റെ യൂസേജ് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അപ്പോൾ ആ ലിനക്സ് കമാൻഡ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. പിന്നെ അടുത്തത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനകത്ത് എപ്പോഴും ഉള്ളതാണല്ലോ, നമുക്കറിയാലോ ഈ OSI ആൻഡ് TCP/IP ആൻഡ് OSI റെഫറൻസ് മോഡൽ. ഇവിടെ ഇത് പഠിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ലെയറിലാണ് ഏത് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നതെന്നും ഓരോ ലെയറിൻ്റെയും ഫങ്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അത് നമുക്ക് തിയറിയായിട്ടും ചോദിക്കാം, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലും വരാം, ഡയറക്റ്റ് ക്വസ്റ്റ്യനും വരാം, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നിങ്ങൾക്ക് വരാം. അതുപോലെ തന്നെ ഓരോ ലെയറിൽ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ്, സ്വിച്ച് ഏത് ലെയറാണ്, റൗട്ടർ ഏതാണ്, ഹബ് ഏതാണ്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യനെല്ലാം നിങ്ങൾ പഠിക്കണം. പിന്നെ VLAN, SDN, SD-WAN, SAN അങ്ങനെയുള്ളതൊക്കെ പഠിക്കുക. പിന്നെ റൗട്ടിങ്, IP അഡ്രസ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ സബ്നെറ്റിംഗ് പഠിക്കണം, IPv4 അഡ്രസ്സിങ്ങും ഒക്കെ പഠിക്കുക. അപ്പോൾ സബ്നെറ്റിംഗ് പഠിക്കുമ്പോഴൊക്കെ അവിടുന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ICMP, ARP, ഈ ഇവിടുന്നൊക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ഒക്കെ വരും. ഈ ICMP പ്രോട്ടോക്കോളിനെയും ARP, RARP അതൊക്കെ ഇപ്പോൾ ഏതാണ് MAC അഡ്രസ്സിന് IP അഡ്രസ്സ് ആക്കുന്നത്, IP അഡ്രസ്സിനെ എങ്ങനെ MAC അഡ്രസ്സ് ആക്കുന്നത്, അപ്പോൾ ഇതിനൊക്കെ ഏത് പ്രോട്ടോക്കോളാണ്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് ARP, RARP ഒക്കെ വരുന്ന സമയത്ത്. അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആയിരിക്കുക ആ ടോപ്പിക്സൊക്കെ പഠിക്കുന്ന സമയത്ത്. പിന്നെ അതേപോലെ തന്നെ IPv4, IPv6 അതും നമ്മൾക്ക് ക്ലിയർ ആയിരിക്കണം അതിൻ്റെ. അതുപോലെ തന്നെ TCP UDP ഒക്കെ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്സാണ് TCP UDP. അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കമ്പാരിസൺ പോലെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ DNS ഒക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനകത്ത് സോഫ്റ്റ്വെയർ പ്രോസസ്സ് മോഡൽ, അത് നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. മുൻ വർഷം 2013 നടന്ന പരീക്ഷയ്ക്കും ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നതാണ്. അതായത് ഒരു സിനാരിയോ തന്നിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്ന പ്രോസസ് മോഡൽ ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ UML ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു കേസ് തന്നിട്ട് ഇവിടെ യൂസ് ചെയ്യുന്ന UML ഏത് ഡയഗ്രമാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. പിന്നെ വേരിയസ് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് അത് നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിനകത്തൊക്കെ റിഗ്രഷൻ ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ്, പ്രോസസ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആ CMMI ഒക്കെ ഒന്ന് നോക്കി വെക്കുക. പിന്നെ അടുത്തതായിട്ട് ഇൻഫർമേഷൻ സെക്യൂരിറ്റി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സിമ്മട്രിക് ക്രിപ്റ്റോ സിസ്റ്റവും അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം, അതായത് പബ്ലിക് കീ ക്രിപ്റ്റോ സിസ്റ്റം, അത് രണ്ടുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് സിമ്മട്രിക് ക്രിപ്റ്റോ സിസ്റ്റം, ഏതൊക്കെയാണ് അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ക്ലിയർ ആയിരിക്കണം.
അതുപോലെ തന്നെ ഈ ആർ എസ് എ പഠിക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ പബ്ലിക് കീ കാൽക്കുലേറ്റ് ചെയ്യാൻ, പ്രൈവറ്റ് കീ കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ അവിടെ നിന്ന് വരാം. അതുപോലെ തന്നെ ഇൻട്രൂഷൻ ഡിറ്റക്ഷൻ സിസ്റ്റം, അതൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രോട്ടോകോൾ, സെക്യൂരിറ്റി പ്രോട്ടോകോൾസിൽ പി ജി പി, ഐ പി സെക്ക്, എച്ച് ടി ടി പി എസ്, എസ് എസ് എച്ച്, ഫയർ വാൾ, ഫയർ വയർലെസ് സെക്യൂരിറ്റി, വി പി എൻ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എച്ച് ടി ടി പി എസ്, എസ് എസ് എച്ച് ഒക്കെ തിയറി ആയിട്ടും ചോദിക്കും. അവിടുത്തെ നമ്പേഴ്സൊക്കെ ചോദിക്കുക, പോർട്ട് നമ്പറൊക്കെ ചോദിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇതിപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു വൺ ഓഫ് ദി സബ്ജക്ട്സ് ആണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇതിനകത്താണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് തിയറി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. വെർച്വലൈസേഷൻ, വെർച്വൽ മെഷീൻസ്, ഹൈപ്പർവൈസേഴ്സ്, ടൈപ്സ് ഓഫ് വെർച്വലൈസേഷൻ, ക്ലൗഡ് സർവീസ് മോഡൽസ്, മാപ്പ് റെഡ്യൂസ്, ഹഡൂപ്പ്, പബ്ലിക് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ്, ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ ആപ്പ് എഞ്ചിൻ, ഇതൊക്കെയാണ് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്ത് പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിനകത്ത് ഡീസെൻട്രലൈസേഷൻ, കൺസെൻസസ്, ബ്ലോക്ക് ചെയിൻ പ്ലാറ്റ്ഫോംസ് ലൈക്ക് എത്തീരിയം, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ സിലബസ് കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സിലബസ് എങ്ങനെ നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു ചുരുങ്ങിയ രണ്ട് മാസം കൊണ്ട് നമുക്ക് കവർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമുക്ക് നമ്മൾ എഴുതാൻ പോകുന്ന ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിലബസിൽ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്സ് എല്ലാം എത്രയും പെട്ടെന്ന് കവർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മൾ ഈ എണസ്റ്റ് അക്കാഡമി മുൻവർഷങ്ങളിൽ കമ്പ്യൂട്ടർ സയൻസ് ബേസ്ഡ് എക്സാംസിന് പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബാങ്ക് ഇറക്കിയിട്ടുണ്ട്. ആ ബുക്ക് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിലബസ് രണ്ട് മാസം കൊണ്ട് കവർ ചെയ്ത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ സിലബസിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഉൾപ്പെടെ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെ ഒരു ക്രാഷ് കോഴ്സ് എണസ്റ്റ് അക്കാഡമി തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രിപ്പയർ സ്മാർട്ട് വിത്ത് എണസ്റ്റ് അക്കാഡമി. താങ്ക് യു.